പറഞ്ഞിട്ട് പഠിത്തത്തോടൊപ്പം കളിയുണ്ട്, കളിയോടൊപ്പം പഠിത്തം. എവരി സ്മോൾ തിങ് കാൻ ടീച്ച് എ ലെസൺ. എല്ലാരും കൂടെ എങ്ങോട്ടാ ഞായറാഴ്ച? ഇതിപ്പോ തേടി നടന്ന കാലേ ചുറ്റിയ പോലെ ഞങ്ങൾ സാറിനെ കാണാൻ വീട്ടിലോട്ട് വരുമായിരുന്നു. ഇതെന്താ തമ്പുരൊക്കെ ആയിട്ടാ? കലോത്സവം അടുത്തു വരുമല്ലേ. ഇനിയിപ്പൊ നമ്മുടെ പിള്ളേര് മാത്രമായിട്ട് ഡാൻസും പാട്ടൊന്നും പഠിച്ചില്ല എന്ന് വേണ്ടാന്ന് വിചാരിച്ച എല്ലാത്തിനും കൊണ്ടാകെ ചേർത്തു. ആ ഭാഗവതർക്കാണെങ്കിൽ എല്ലാ കൊല്ലവും ആകെ കൂടെ ഒറ്റ പാട്ട് അറിയത്തുള്ളൂ. എന്നതാടി മോളത് പക്ഷെ എല്ലാ കൊല്ലവും ഈ പാട്ട് പാടാൻ നാലഞ്ചു പേര് കാണും. എല്ലാ കുട്ടികളും മൂപ്പറുടെ ശിഷ്യരാ. തമിഴായതുകൊണ്ട് അധികം പേരുണ്ടാവില്ല. ഒരുവിധം തട്ടി മുട്ടിയൊക്കെ പാടിയ സമ്മാനം എങ്ങനെ കിട്ടും? അപ്പൊ ഇവളാ സാറെന്നാ മീറ്റിംഗ് പാടിയ പാട്ടോർത്തേ. അതാകുമ്പോ ഒരു വെറൈറ്റി ആകുമല്ലോ. അതും ഭാരതിയാരുടെ കവിതയാ. അതൊക്കെ ഈ കൊച്ചുകുട്ടികളെ കൊണ്ട് പാടിക്കാന്ന് വെച്ചാ അതൊരല്പം റൊമാൻറ്റിക്കാ. അതൊന്നും സാരമില്ല സാറേ. ഇതിന്റെയൊക്കെ അർത്ഥം വ്യാകരണം അറിഞ്ഞിട്ടാണോ ഈ കുട്ടികൾ പാടുന്നതും സാറന്മാർ മാർക്കിടുന്നതും? ടീച്ചറെ, നമുക്ക് രണ്ടാൾക്കും ഇതിനെ കുറിച്ച് വലിയ വിവരമില്ലെന്ന് വെച്ച് എല്ലാവരും കൂടെ കൂട്ടണോ? രമേശൻ സാറിന് പത്താം ക്ലാസ്സിൽ പാടാമെങ്കിൽ ഇവ ഒമ്പതാം ക്ലാസ്സിൽ ആ പാട്ട് പാടുന്നതിന് ഒരു കുഴപ്പമില്ല. സാറന്ന് കയ്യിൽ നാളെ സ്കൂളിൽ കൊടുത്തു വിടാം. എഴുതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല, അത് പാടണ്ടേ. ഇപ്പൊ ഒന്ന് പാടിത്തന്ന. ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് ഇരുത്തി അങ്ങ് പഠിപ്പിക്കാം. മമ്മി, ഇനിയിപ്പൊ ഇതെന്തിനാ? അപ്പൊ റെക്കോർഡ് ചെയ്യട്ടെ, പയ്യെ പാടിയാ മതി. കാറ്റുവെളിയിലെ കണ്ണമ്മ കാതലെ എണ്ണി കളിക്കണ്ടേ, നാക്കിന്റെ തുമ്പത്ത് നീക്കി ഇങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ. ഇതിപ്പോ എന്ത് പറ്റി? അത് ചെലപ്പോഴങ്ങനെ എത്ര അറിയാവുന്നതാണെങ്കിലും ആവശ്യം വരുമ്പോഴങ്ങ് മറന്നുപോകും. ഇനി മനുവിനെ കൊണ്ട് പഠിപ്പിക്കാൻ വെച്ചിരിക്കുന്നവല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യം പറയല്ലേ, ഞാൻ ക്ലാസിക്കൽ മ്യൂസിക്കിന് മാത്രമേ ഉള്ളൂ. ഒരു രക്ഷയില്ല സാർ, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി റെക്കോർഡ് ചെയ്ത് സ്കൂളിലെത്തിക്കാം. ഒന്ന് എഴുതി കൂടെ തന്നേരെ, ഞങ്ങൾ ഇനി ഭാഷ അറിയാതെ എഴുതിട്ട് മാറി കുഴപ്പാക്കണ്ട. മോനെ, അച്ഛനെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. ശരി. നല്ല ഹൈറ്റ് ജമ്പ് കിട്ടിയില്ലെങ്കിൽ ഈ സ്മാഷ് ചെയ്യാനൊരു ഈ ജമ്പിങ്ങില് സ്മാഷിങ്ങിലും ഒന്നല്ല കാര്യം, പ്ലേസിങ്ങില്ല. അതിന് പന്തേ നോക്കി ചാടിയാ പോരാ, എതിരാളിയുടെ കണ്ണിൽ നോക്കണം, കണ്ണിൽ നോക്കി അവന്റെ മനസ്സ് വായിച്ചിരണം. മനസ്സിന്റെ കണ്ണാടി എന്ന് പറയില്ലേ, ആ കണ്ണാടി നമ്മുടെ കണ്ണാ. അതിന് പിടിച്ചെടുക്കാൻ പറ്റും ഏത് തോട്ട്സും. അടുത്തു കാട്ടും പെളുങ്ക് പോൽ നെഞ്ചും, കടുത്തു കാട്ടും മുഖം എന്ന് അപ്പച്ചി എപ്പോഴും പറയും. അപ്പന്റെ കണ്ണി നോക്കി തന്നെയാ അച്ഛൻ ഈ കള്ളത്തിനെ കണ്ടുപിടിക്കുന്നല്ലേ. ഈ അമ്മ എന്തിനാ ഇതെപ്പോഴും കെട്ടിപ്പൊട്ടി കിടക്കുന്നേ? ഇതിനകത്ത് എന്താ നീതിരിപ്പുണ്ടോ? അത് ഞങ്ങൾ താഴെ നിറഞ്ഞു. ഹലോ രമേശ്. ഹലോ, എന്തൊക്കെ സർക്കാരൊക്കെ ഇതന്നെ ഒരു നോട്ടീസും മെമ്മോയോ ഒന്നും ഇല്ലാതെ എന്നാ പറയാനാ? ഞങ്ങൾ ഗൾഫുകാരൊക്കെ ഇങ്ങനെയല്ലോ, നോട്ടീസും മെമ്മോ ഒക്കെ ഇഷ്യൂ അറിയില്ലയോ? ഇല്ല, ഞാൻ മരിക്കില്ല. ഹലോ മനു, ഓഫീസർ സ്റ്റഡീസ്. കുഴപ്പമില്ല, ആർ കുഴപ്പമില്ല. അപ്പൊ കുഴപ്പമുണ്ടാക്കാനെ പഠിക്കുന്നേ? ഇത്തവണ റാങ്ക് കിട്ടില്ലേ, അതോ കളിച്ചിടക്കാം? അല്ല, മനുവിനെ കുറിച്ച് ഓർത്ത് ആരും ടെൻഷൻ അടിക്കില്ല. ദാ ഇവിടെ ഒരുത്തി കണ്ടില്ലേ, പഠിത്തം തഥൈവ ഡാൻസും തഥൈവ. ഇതന്നെ ആന്റി, ദുബായിന്ന് അങ്കിള് വന്നത് ഭാഗവതരം കൊണ്ടാണ്.
ഒന്നും പറയണ്ട, വലിയ ഡിമാൻഡുള്ള ആളാ. അഞ്ചാറ് കലാതിലകവും മൂന്നാല് സിനിമാ നടിമാരും മൂപ്പരുടെ സ്റ്റുഡൻസ്. അതുകൊണ്ട് ഇന്ന് സന്ധ്യയും കാലവും ഒക്കെ നോക്കിയിരുന്ന ഒരു വർഷം കൊണ്ട് പഠിക്കേണ്ടത് ഒരാഴ്ച കൊണ്ട് പഠിക്കാൻ പറ്റുമോ? ഒക്കെ ഒരു കാപ്സൂൾ ഡാൻസ്, യുവജനോത്സവം സ്പെഷ്യൽ. പാട്ടിനും ഡാൻസിനും എല്ലാം അങ്ങ് ചേർക്കുക. ഒരു അറബിയെ കൊണ്ട് കവിത പാടിപ്പിച്ചോണ്ട് വന്നിട്ടുണ്ട് ചയൻ. അറബി കവിതയാകുമ്പോ പിള്ളേര് കുറവായിരിക്കും. എന്തെങ്കിലും ഒക്കെ ചേർത്ത് പ്രൈസ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഓഫീസിൽ തല പൊക്കി നടക്കാൻ പറ്റില്ല. ഭാരതിയാർ കണ്ണമ്മയെ ഒരു കാമുകിയായി മാത്രമല്ല കണ്ടിരുന്നത്, തന്റെ ഭാഷയും ദേശവും ഒക്കെ കണ്ണമ്മയായിരുന്നു. അമുദോത്തിനേനൊത്ത ഇരഹണം നിലവൂറി തതുമ്പും വിഴികളും. അയ്യോ, ഇതെന്താ ഇപ്പഴിങ്ങനെ ഒരു മഴ? അനു, ഒരു കല്ലാസം എന്നെ ഇങ്ങനത്തെ എന്തിനാച്ചാ? ഒരു വരി കൂടെ കിട്ടി. കാറ്റ് ഇടയെ കണ്ണമ്മ കളിക്കണ്ടേ അമതോ. എന്താച്ചാ കുളിച്ചപാടങ്ങ് ഇറങ്ങിപ്പോന്ന്? ഒന്ന് മുണ്ടുകൂടി മാറാതെ. മുണ്ടുടുക്കാനും തോർത്താനും ഒക്കെ നിന്നാലേ ചിലപ്പോ ഓർത്തെടുത്തതങ്ങ് മറന്നു പോകും.